നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. ഒരു ജനതയെ മുഴുവൻ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഒരു നായകൻ വരുന്നത് പോലെ വെല്ലുവിളികളെയെല്ലാം മറികടന്ന് ഫുട്ബോൾ ലോകത്തേക്ക് അവൻ കാലെടുത്ത് വെക്കുന്നു. ഒരുപക്ഷെ സിനിമാ കഥയെപ്പോലും വെല്ലുന്ന കഥയായി തോന്നിയേക്കാം നിങ്ങൾക്ക്. കഥപുസ്തകങ്ങളിലെ മായാവിയെപ്പോലെ അവൻ ഓരോ ആൽബിസ് ചെലസ്റ്റൻ ആരാധകരുടെയും മനസ്സിലേക്ക് കയറിപ്പറ്റുന്നു. അവനെ മിശിഹ എന്ന് ആരാധകർ സ്നേഹത്തോടെ വിളിച്ചു. കാരണം ലോക ഫുട്ബോളിൻ്റെ പുസ്തകങ്ങളിൽ എഴുതി ചേർക്കേണ്ട ഒരു രാജാവായിരുന്നു അവൻ. June 24 എന്ന ദിവസത്തിനായി ലോകമെമ്പാടുമുള്ള ആരാധകരും ഒന്നും രണ്ടും മാസത്തിനു മുമ്പേ കാത്തിരുന്ന ആ സുന്ദര മുഹൂർത്തം എത്തിക്കഴിഞ്ഞു. ഓൺ ദിസ് ഡേ ദി വേൾഡ് വാസ് ഗിവൺ എ ഗിഫ്റ്റ്, ദി ഡേ മെസ്സി വാസ് അറൈവ്ഡ്. ഇനി ഞാൻ ഒരു കഥ ചൊല്ലട്ടുമാ. 15 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2005 May 1 മെസ്സി ബാഴ്സയ്ക്ക് വേണ്ടി തൻ്റെ ആദ്യ വരവറിയിക്കുന്നത്. ആൽബിസെറ്റിക്കെതിരായുള്ള മത്സരത്തിൽ രണ്ടാം പകുതിയിൽ ഒരു മുടി നീട്ടിയ 17 വയസ്സുകാരനെ കളിക്കളത്തിലേക്ക് ഇറക്കിവിടുന്നു. അങ്ങനെ മത്സരത്തിൻ്റെ 91st മിനിറ്റിൽ സാക്ഷാൽ റൊണാൾഡീനോയുടെ അസിസ്റ്റിൽ നിന്നും മെസ്സി തൻ്റെ ആദ്യ ഗോൾ നേടിക്കൊണ്ട് തൻ്റെ ഡിബറ്റ് മത്സരം പൂർത്തിയാക്കുന്നു. പിന്നീടിതാ ബാഴ്സയ്ക്ക് വേണ്ടി 700 മത്സരങ്ങൾ നിന്നും 600 ഗോളുകൾ അദ്ദേഹം അടിച്ചു കൂട്ടി. മെസ്സി ഒരുപാട് റെക്കോർഡുകൾ ഇതിനകം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഒരു ക്ലബിന് വേണ്ടി ഏറ്റവുമധികം ഗോളുകൾ നേടുന്ന താരമാണ് ഇന്ന് മെസ്സി. തൻ്റെ ട്രിബിളിംഗ് കൊണ്ട് എതിരാളികളെ കീഴ്പ്പെടുത്തുന്ന മെജീഷ്യൻ. ഇന്ന് ഫ്രീ കിക്ക് എടുക്കുന്നതിൽ മെസ്സിയെ വെല്ലാൻ ആരുമില്ല എന്നുള്ള വ്യക്തമായ തെളിവാണ് നിങ്ങൾ ബാർസലോണ വേഴ്സസ് ലിവർപൂൾ മത്സരം കണ്ടവർക്കറിയാം. വാൻഡൈക്കും അർണോൾഡും ഫാബിൻഹോയുമൊക്കെയുള്ള ആ വാളിനെയും മറികടന്ന് ഗോൾ പോസ്റ്റിൻ്റെ മുന്നിൽ നിൽക്കുന്ന അലിസിനെയും കടന്നു പോകാൻ അത്ര നിസാര കാര്യമൊന്നുമല്ല. ഇന്ന് ഫുട്ബോളിൽ മറ്റു താരങ്ങൾക്ക് കഠിനമുള്ള കാര്യങ്ങൾ മെസ്സി എളുപ്പത്തിൽ ചെയ്തു കാണിച്ചു തന്നു. എന്നിട്ടും മെസ്സിയെ എന്തിനാണ് ചിലർ വിമർശിക്കുന്നത് എന്ന് എനിക്കറിയില്ല. തൻ്റെ രാജ്യത്തിനായി ഒന്നും നേടിക്കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ടോ? ഒരിക്കലുമല്ല. ഇന്ന് അർജന്റീന ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മെസ്സിയുടെ മികവ് കൊണ്ട് മാത്രമാണ്. ഇനി ഞാൻ രസകരമായൊരു കഥ പറയാം. 2015 ബാർസയും അറ്റ്ലറ്റിക്കോ മാഡ്രിഡും ഏറ്റുമുട്ടുന്നൊരു മത്സരം. അങ്ങനെ ആ മാച്ചിൽ അന്നത്തെ അറ്റ്ലറ്റിക്കോൻ്റെ കോച്ച് എന്ന് പറയുന്നത് സിമിയോണിയാണ്. സിമിയോണിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, തൻ്റെ ടീം ഗോൾ നേടുമ്പോൾ അത് തൻ്റെ സ്റ്റൈലിലൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സിമിയോണി. അങ്ങനെ ആ മത്സരത്തിൽ അറ്റ്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കളിക്കാരൻ ടോറസ് ആദ്യ ഗോൾ നേടുന്നു. അപ്പോൾ ആരാധകരും മറ്റു അറ്റ്ലറ്റിക്കോ മാനേജറുമെല്ലാം സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ എല്ലാ മത്സരത്തിലും തൻ്റെ ടീം ഗോൾ നേടിയാൽ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു വ്യക്തി അന്ന് സെലിബ്രേറ്റ് ചെയ്തില്ല. പിന്നീട് മത്സരശേഷം പ്രസ് കോൺഫറൻസിൽ സിമിയോണിയോട് ചോദിച്ചപ്പോൾ സിമിയോണിയുടെ മറുപടി വളരെ രസകരമായിരുന്നു. ടോറസ് ആ ഗോൾ നേടിയെങ്കിലും എൻ്റെ ശ്രദ്ധ മുഴുവൻ ബാഴ്സയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലായിരുന്നു. കാരണം അവിടെ മെസ്സി വാമപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മത്സരത്തിൽ മെസ്സി പകരക്കാരനായി ഇറങ്ങുകയും മത്സരത്തിൻ്റെ അവസാന നിമിഷത്തിൽ സിമിയോണി ഭയന്ന പോലെ തന്നെ മെസ്സിയിലൂടെ ബാഴ്സ ഗോൾ നേടി വിജയിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം മറ്റു താരങ്ങൾക്കും പരിശീലകന്മാർക്കുമൊക്കെ മെസ്സിയോട് എത്ര ഭയമുണ്ടെന്ന്. ഇങ്ങനെ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഇപ്പോൾ തന്നെ മെസ്സി ലോകത്തിനായി കാണിച്ചു തന്നു കഴിഞ്ഞു. തൻ്റെ ഉയരക്കുറവിൻ്റെ പേരിൽ പലരും കളിയാക്കിയ അവനെ ഇന്ന് തന്നേക്കാൾ പൊക്കമുള്ളവരെ മറികടന്ന് മുന്നേറുന്നു. തൻ്റെ ഇടംകാലിന് വളർച്ചയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ പോലും വിധിയെഴുതുമ്പോൾ അവന് ഉറപ്പുണ്ടായിരുന്നു ഞാനൊരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആകുമെന്ന്. ഇന്ന് അവൻ ആ ഇടംകാല് കൊണ്ട് തന്നെ ഒരുപാട് ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു. അവതാരങ്ങൾ പലതുമുണ്ടാകാം, പക്ഷേ മെസ്സിയെപ്പോലെ മെസ്സി മാത്രം, ബിക്കോസ് ഹീസ് ജീനിയസ്. ഇനി എത്ര കാലം ഇവൻ്റെ കളി കാണാൻ പറ്റുമെന്നറിയില്ല. അയാളുടെ സ്വർണ കിരണങ്ങൾ ഇനിയും ഫുട്ബോൾ ലോകത്തിന് വർണ്ണമാകും. അയാളിലെ മായാജാലം ഇനിയും പലരെയും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം ഇത് ദൈവം ലോകത്തിന് സമ്മാനിച്ച ഒരു രാജാവാണ്. ഇയാൾ പടിയിറങ്ങുന്നത് കാണാൻ ഞങ്ങൾക്കൊരിക്കലും ആകില്ല. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന സമയം അതാണ് തുടക്കം. ഞാൻ ഇപ്പോഴും പറയുന്നു, ദിസ് ഈസ് നോട്ട് എ എൻഡ്.
ഇന്ന് ഫുട്ബോൾ രാജാവിന് 34 വയസ്സായെങ്കിലും അദ്ദേഹം തന്റെ മികവ് പുറത്ത് കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതേ പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന അസുരവിത്ത്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ദി കിങ് ഓഫ് ഫുട്ബോൾ ലയണൽ ആന്ദ്രസ് മെസ്സി.